അലർജി ഉള്ളവർ ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഇതിൽ ഏറ്റവും ആദ്യത്തേത് വീട്ടിൽ പെറ്റ്സിനെ വളർത്തുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം ഇനി ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ അവരുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്റ്റ് ഒഴിവാക്കണം പലർക്കും ആ പെറ്റ്സിൻ്റെ രോമം അലർജി ആയിരിക്കും ഇതല്ലാതെ രണ്ടാമത്തെ കാര്യം പുതയ്ക്കാനായിട്ട് കമ്പിളി പുതപ്പോ അതല്ലെങ്കിൽ സോഫ്റ്റ് ബ്ലാങ്കറ്റോ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊഴിവാക്കണം ഇതിൻ്റെ രോമം അലർജിയാണ് അത് കൂടാതെ തന്നെ ഇങ്ങനെയുള്ള പുതപ്പുകളിൽ ഒരുപാട് പൊടി അടിഞ്ഞിരിക്കും ഇതും കിടക്കാൻ നേരത്ത് ബുദ്ധിമുട്ട് കൂടുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഇനി മൂന്നാമത്തെ കാര്യം കുളിക്കുന്ന സമയം എപ്പോഴും കുളിക്കുന്ന സമയം കൃത്യമായിരിക്കണം അതായത് എന്നും രാവിലെ ആണെങ്കിൽ എന്നും രാവിലെ അതല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ അങ്ങനെ ഇനി വൈകിട്ട് കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് ലേറ്റായിട്ട് തല നനച്ച് കുളിച്ച് ആ സമയം തന്നെ പോയി കിടക്കരുത് അതുപോലെ തന്നെ വൈകിട്ട് വിയർത്ത് വന്നതിന് ശേഷമുള്ള കുളിയും ഒഴിവാക്കണം ഇനി നാലാമത്തെ കാര്യം ചിലർക്ക് ചില പൂമ്പൊടികളായിരിക്കാം അലർജി അതായത് ചില പൂവിൻ്റെ പൊടി ചില സീസൺസിൽ മാത്രം കണ്ടുവരുന്നതായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ പൂവിങ്ങനെ അടുത്തുപോയി നോക്കുക അതല്ലെങ്കിൽ പൂവ് തലയിൽ ചൂടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അലർജിയുള്ള ഒരാളാണെങ്കിൽ ഈ ശീലമെല്ലാം മാറ്റി വയ്ക്കണം ഇനി അഞ്ചാമത്തെ കാര്യം പലർക്കും ഷെൽഫ് ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് തുമ്മൽ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഷെൽഫ് ഓപ്പൺ ചെയ്യുമ്പോൾ മാസ്ക് ധരിക്കാം അതല്ലെങ്കിൽ ശക്തിയായി ഷെൽഫ് വലിച്ചു തുറക്കരുത് പതുക്കെ തുറന്നതിന് ശേഷം സാധനങ്ങൾ എടുക്കാം